നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ്സ് കേക്ക് നോക്കാം കേട്ടോ. ഇത് നമുക്ക് എയർ ഫ്രയറിലും റെഡിയാക്കി എടുക്കാം, പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിലും റെഡിയാക്കി എടുക്കാം, ഓവനിലും തയ്യാറാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എയർ ഫ്രയറിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1-3 ഗ്രാമ്പും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. സെയിം മിക്സിയുടെ ജാറിലേക്ക് അല്പം നട്ട്സ് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ ആൽമണ്ടും അതുപോലെ തന്നെ കാഷ്യൂ നട്ടാണ് എടുത്തിട്ടുള്ളത്, ഒരു കൈപ്പിടി അത്രയും മതി. അതൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 20 ഡേറ്റ്സ് ആണ്. അത് കുരു കളഞ്ഞ് നമുക്കിതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഹാഫ് പോർഷൻ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്, രണ്ടാമത്തെ പോർഷൻ ഇട്ടിട്ട് മുഴുവനായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിലിടാം. തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം, എന്നിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ട് കാരമൽ ചെയ്ത് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഡേറ്റ്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് ഈ ഒരു ഷുഗർ സിറപ്പിലിരുന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു ലേഹ്യം പോലെയാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത്രയും കാര്യങ്ങൾ ചേർത്തൊന്ന് സീവ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കേക്കിൻ്റെ മിക്സാക്കുന്ന ബൗളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഡേറ്റ്സ് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി മിക്സിയുടെ ജാറിലേക്ക് 2 എഗ്ഗ് അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഗ്രാമ്പ് ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഈ ഒരു എഗ്ഗിലേക്ക് ചേർത്ത് കൊടുത്ത് ഏറ്റവും സ്പീഡായിട്ടുള്ള ബട്ടണിലിട്ടിട്ട് ഒന്ന് സ്പീഡിലൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് 1 ലിറ്റർ ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ, ഇത്രയും മതി. ഇനി ഇത് നമുക്ക് ഈ ഒരു ഡേറ്റ്സ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ഒരു എഗ്ഗും ഡേറ്റ്സ് മിക്സും കൂടെ നല്ലതായിട്ട് യോജിച്ച് വരണം. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് അല്പാൽപമായിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ഇതുപോലെ സ്പാച്ചില വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്ലെൻഡറുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പം നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ട്രേയിൽ അല്പം ബട്ടർ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പാത്രത്തിൻ്റെ പകുതിയോളം നമുക്ക് ഈ ഒരു കേക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇതിനുള്ളിൽ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിലൊന്ന് കളയുക. ഇപ്പോൾ 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എയർ ഫ്രയർ കേട്ടോ. ഇനി ഇതിനകത്തേക്കുള്ള ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു കേക്ക് ടിന്നെ ഇറക്കി വെക്കാം. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൊത്തം എടുക്കുന്നത് 30 മിനിറ്റാണ്. അപ്പോൾ അതിൽ ആദ്യം 15 മിനിറ്റാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 180 ഡിഗ്രിയിലാണ് വെച്ച് നോക്കിയത്, കാരണം കുറച്ചധികം മാവുണ്ടല്ലോ എന്നോർത്താണ് ഞാൻ 180 ഡിഗ്രിയിൽ കൊടുത്തത്. പക്ഷേ 180 വേണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ 180 കൊടുത്തപ്പോൾ മുകളിലൊന്ന് നന്നായിട്ട് ഡാർക്ക് കളറായി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 155-150 ഡിഗ്രിയിൽ വെച്ചാൽ മതി. അപ്പോൾ പല എയർ ഫ്രയറിലും പല പോലെയായിരിക്കും കേട്ടോ. ഞാൻ വേറൊരു കേക്കിംഗ് ട്രേയിൽ 160 ഡിഗ്രി വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കട്ടെ. അത് കറക്റ്റ് അളവിലാണ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 160 ഡിഗ്രിയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. 20 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ഓർത്താൽ ഞാൻ 180 ചെയ്തത് ആദ്യത്തെ 15 മിനിറ്റ്. ലാസ്റ്റത്തെ 15 മിനിറ്റ് ഞാൻ 150 വെച്ചത്. അപ്പോൾ ജസ്റ്റ് മുകളിലൊന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷേ ഉൾഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് അരമണിക്കൂറുകൊണ്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 150-155 ആ ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ 160 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ മുകളിൽ പോകണ്ട. അപ്പോൾ അത് ആ കേക്ക് നമ്മൾ മുകൾ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ വെച്ചതിൻ്റെ ആ ഒരു എന്താ പറയുക ഡാർക്ക് കളറാണ് ആ മുകളിൽ വന്നത്. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി ഡേറ്റ്സ് കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രയറിൽ ഓരോരുത്തരും അവനവൻ്റെ ആ ഒരു എയർ ഫ്രയറിനെ കുറിച്ച് അറിയാമല്ലോ എത്ര മിനിറ്റ് വെക്കണം എന്നുള്ളത്, അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ചൂടാറുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല മധുരവും നല്ല ടേസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഡേറ്റ്സ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇതേ റെസിപ്പി തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. 30-40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും.